ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. റോക്കീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെറിയൊരു ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. നമുക്ക് നെല്ലിക്ക ഷുഗർ രോഗികൾക്കൊക്കെ നെല്ലിക്ക കഴിക്കാം, പിന്നെ തലകറക്കമുള്ളവർക്ക്. അപ്പോൾ നമുക്ക് നെല്ലിക്കയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നമുക്ക് നെല്ലിക്ക ഒരു 10-15 നെല്ലിക്ക എടുക്കുക, അതിലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിൽ എടുത്തിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒരു 20 മിനിറ്റ് വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ചൂട് ഒരു ഇളം ചൂട്ടിൽ നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കുക കേട്ടോ, വിരശല്യമുള്ള കുട്തികൾക്ക്, കൃമിശല്യമുള്ളവർക്ക്. അത് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ യാതൊരുവിധ ശല്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വളരെ ഗുണമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. കണ്ടോ, ഒരു ഇളം ചൂടിൽ നമുക്ക് ഒരു ഇളം ചൂടിൽ തന്നെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത്. ഷുഗർ രോഗികൾക്കാണ് മെയിനായിട്ട് ഇത് കഴിക്കാൻ ഞാൻ പറയണത്. ഷുഗർ വളരെ കൺട്രോളിലായി പോവും. മരുന്ന് കഴിക്കുന്നവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും ഇത് ഇപ്പോഴേ നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഷുഗർ രോഗം വരികയില്ല. നമുക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ വരുന്നവർക്കൊക്കെ ഇത് മുൻകൂട്ടി നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു അടിപൊളി മരുന്നാണിത്. സിമ്പിൾ ചിലവേയുള്ളൂ. നമുക്ക് 1 കിലോ നെല്ലിക്ക വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 5-8 പ്രാവശ്യം നമുക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. വെള്ളം കുടിക്കുക. ഷുഗർ മാത്രമല്ല തലകറക്കമുള്ളവർക്കും എന്താ പറയുക, അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും വളരെ ഒരു നല്ലൊരു ഫലപ്രദമുള്ളൊരു മരുന്നാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ നെല്ലിക്ക കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടികൊഴിച്ചിലുണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ഇടാം കേട്ടോ. ഞാൻ നാളെ ഇതിൻ്റെ തൊട്ട് പിറകെ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാം. മുടി കൊഴിയാതിരിക്കാനും ഹെയർ ഫോൾസ് വരാതിരിക്കാനും അതിനുള്ള നല്ലൊരു മരുന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.